മമ്മൂക്കയുടെ ടർബോ സിനിമയ്ക്ക് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു മാസ് മസാല എൻ്റർടൈനർ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ചേരുവകളും ചേർത്ത ഒരു സിനിമ തന്നെയാണ് ടർബോ. മികച്ച അഭിപ്രായം വന്നതോടുകൂടെ ബുക്കിങ്ങും സിനിമയ്ക്ക് നല്ല രീതിയിൽ കയറി കൊളുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടിക്കറ്റ്സുകളെല്ലാം ഏകദേശം ഫുള്ളായ സ്ഥിതിക്ക് തിയേറ്റർ ഉടമകൾ സ്പെഷ്യൽ ഷോകളും തേർഡ് ഷോകളും ആഡ് ചെയ്യുന്നുണ്ട് ടർബോക്ക് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ മറുവശത്ത് സിനിമയെ ഫ്ലോപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടത്തോടെയുള്ള ഡി ഗ്രേഡും സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നുണ്ട്. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും വരുന്ന മാസ് മസാല എൻ്റർടൈനർ സിനിമകളെ നമ്മൾ വാനോളം പുകയ്ത്തി വെക്കും. എന്നാൽ ആ ഒരു പാറ്റേണിൽ നമ്മൾ മലയാളികളെ സിനിമ ഒരുക്കിയാൽ ചില ആളുകൾ കൂട്ടത്തോടെ ഡി ഗ്രേഡ് ചെയ്യും. എന്നാൽ ടർബോ എന്ന ചിത്രത്തെ എത്ര കൂട്ടത്തോടെ കരഞ്ഞ് തകർക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. മെജോറിറ്റി ഓഡിയൻസിന് ഇഷ്ടമാവുന്ന ഒരു മാസ് മസാല എൻ്റർടൈനർ സിനിമയിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാവോ അതെല്ലാം നൽകാൻ ടർബോ എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ നൽകുന്ന 150 രൂപയോ അല്ലെങ്കിൽ 200 രൂപയോ ആ ഒരു പൈസക്കുള്ള പൈസ വസൂൽ എൻ്റർടൈനർ നിങ്ങൾക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ വേണ്ടി സാധിക്കും. പണം കണ്ടവർക്ക് ഇത് തന്നെയാണോ പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.